ഹലോ എവരിബഡി, ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ പ്രസിഡൻഷ്യൽ പാലസിലാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ പ്രസിഡൻഷ്യൽ പാലസ് കാണുക എന്നുള്ളത്. ഒരു വർഷമായുള്ള പാലസ് തുറന്നു കൊടുത്തിട്ട് എന്തായാലും ഇന്ന് അതിനുള്ളൊരു അവസരം ഒത്തുവന്നു. എൻ്റെ കൂടെ എൻ്റെ ബ്രദർ സുഹൈലുണ്ട്, എൻ്റെ കസിൻ ഹക്കീമുണ്ട്. വിസിറ്റേഴ്സിന് വേണ്ടി പ്രത്യേകം ഒരുക്കിയ ബസ്സിലാണ് പ്രസിഡൻഷ്യൽ പാലസിന്റെ ഉള്ളിലേക്കുള്ള യാത്ര. It's just a working palace designed for important summits and state visits. القصر ليس مخصصا للسكن ولا يسكن فيه احد، بل هو قصر مصمم خصيصا لاستضافه القمم واللقاءات الرسميه. The architectural design of the palace is influenced and inspired by the Arabian Gulf architecture and the great civilizations of the Middle East. يتميز قصر الوطن بطباعه المعماري الذي يعكس جماليات فن പ്രസിഡൻഷ്യൽ പാലസിന്റെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് അവരുടെ തന്നെ പ്രത്യേകമായ ഒരു ബസ്സിൽ ഞങ്ങൾ ഉള്ളിൽ കൊണ്ട് വിട്ടിരിക്കുകയാണ്. ഇനി ഈ മെയിൻ എൻട്രൻസ് കൂടെ കയറിയാൽ നമുക്ക് ഇന്ന് ഉള്ളിൽ വിശാലമായ ഒരു ലോകം തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ അത് ഉള്ളിൽ എന്താണ് എന്ന് ഞങ്ങൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, സുജിത് ഭക്തന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു പ്രചോദനം മെയിനായിട്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഓക്കെ, അതിനു മുന്നേ ഞാൻ ഈ പ്രസിഡൻഷ്യൽ പാലസിന്റെ പുറമേ ഉള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു മെയിൻ എൻട്രൻസ് ആണ്. മെയിൻ എൻട്രൻസ് മീൻസ് ജസ്റ്റ് ഒരു എൻട്രി, വിസിറ്റേഴ്സിന് തുറന്നു കൊടുക്കുന്ന ഒരു എൻട്രി മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള കോമ്പൗണ്ടാണിത്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ് ഈ പാലസിൻ്റെ പ്രവർത്തനം. വിസിറ്റേഴ്സിനായി തുറന്നു കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ. നമ്മളിപ്പോൾ സമയം ഇവിടെ 4:30 ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് പോകാം. എൻ്റെ കൂടെ ബ്രദർ സുഹൈലുണ്ട്, കൂടെ എൻ്റെ കസിൻ ഹക്കീമും ഉണ്ട്. ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് പോവാം. പാലസിലേക്കുള്ള വിസിറ്റേഴ്സിൻ്റെ ഒരു എൻട്രിയാണ്. നിങ്ങൾ കണ്ടിട്ട് വളരെ വലിയൊരു വാതിലാണ് ഇവിടെ ഉള്ളത്. അത് കയറി ഉള്ളിലോട്ട് ചെന്നാൽ നമുക്ക് കാണാം, ഒരു വിശാലമായ ലോകമാണ്. കല്ലുകൾ കൊണ്ട് ഏകദേശം ഒരു പ്രത്യേക തരം സ്റ്റോണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ലൈം സ്റ്റോൺ എന്നാണ് പറയുന്നത്. 100 വർഷത്തിന് മേലെ അതിൻ്റെ ഭംഗി അതുപോലെ നിൽക്കുന്ന ഒരു പ്രത്യേക തരം സ്റ്റോണാണ്. കൂടാതെ ഈ പാലസിൻ്റെ മൊത്തം വലിപ്പം 50 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഈ പാലസിന് ഫുള്ളായിട്ട്. ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ിൽ ഒരു ജോയിൻറ്റും ഇല്ല ഇവിടെ ഒരിടത്തും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ നോക്കി, ഇത്രയും വലിയ ഒരു ഒറ്റ തൂണ് ഒരു മാർബിൾ പീസിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഗിഫ്റ്റ് കളക്ഷൻ സെൻ്ററിലാണ്. ഇവിടുത്തെ രാജാക്കന്മാർക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇവിടെ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അവർക്ക് അവരുടെ വാളുകൾ. സ്വർണം കൊണ്ടുള്ള വാളുകളാണ്, സ്വർണ്ണ കവറുകൾ വെച്ചുള്ള. സ്വർണ്ണം പൂശിയതൊന്നുമല്ല ഇവിടെ, ഒറിജിനൽ സ്വർണം തന്നെയാണ്.
മറ്റേ പരീച്ച വാള്, കാരണം ഇവർ യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ച ഐറ്റംസ് ഒന്നും അല്ല ഇത്, ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റും സ്വർണം തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ കൊടുത്ത ഗിഫ്റ്റുകളാണിത്. നോക്കിക്കി തോക്ക്, സ്വർണത്തിൻ്റെ തോക്ക്. രാജാക്കന്മാർക്ക് മറ്റ് രാജ്യത്തിലെ രാജാക്കന്മാർ കൊടുത്ത മെഡലുകളാണ്. സൗദി രാജാവ് കൊടുത്ത മെഡല്, യമൻ രാജാവ് കൊടുത്ത മെഡല്, അങ്ങനെ പല പല രാജ്യത്തിലെ രാജാക്കന്മാർ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്ത മെഡലുകളാണിത്. ഓക്കെ, ഇത് ഇവരുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഏരിയ ആണ്. ഇപ്പോഴും ഇവിടെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. മീറ്റിംഗ് നടക്കുമ്പോൾ ഇവിടെ സന്ദർശകർക്ക് എൻട്രി ഇല്ല, അല്ലാത്തപ്പോൾ ഇത് ഓപ്പൺ ആക്കി വയ്ക്കും. അപ്പോൾ ഇവിടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന ഏരിയ ആണ്. രാജകൊട്ടാരത്തിലെ ടോയ്ലറ്റിലേക്കാണ്. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് തുറക്കാം. ഇതാണ് ടോയ്ലറ്റ്, മൊത്തം സ്വർണം കൊണ്ട് മൂടി വന്നിട്ടുണ്ട്. ഇതാ പൈപ്പൊക്കെ നോക്കി, സ്വർണം കൊഞ്ചിന് സ്വർണ്ണമല്ല, സ്വർണത്തിന്റെ കളർ. ഇതാ ഹാൻഡ് വാഷ് ഉള്ള സ്വർണത്തിന്റെ ഹാൻഡ് വാഷ്. കൊട്ടാരത്തിന്റെ പുറമേ നിന്നുള്ള കാഴ്ചകളാണ്. കൊട്ടാരത്തിന്റെ രാത്രി കാഴ്ചകളാണ്. Thank you.